ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പാച്ചോ സൂക്ഷിക്കുന്ന മറ്റൊരു അടിപൊളി ഇവിടെ സാധനം. അപ്പൊ ഇതേ കാണാൻ തോന്നുന്നുണ്ടോ, നല്ല വെള്ളം, നല്ല കിടിലെ മഴയൊക്കെ പോയി നല്ല രീതിയിൽ വെള്ളം വന്ന് നിൽക്കുവാണ്. ഇവിടെ നമ്മൾ ആരലിനെ പിടിക്കാൻ വന്നിരിക്കുക, മടക്കാതിരിക്കുന്ന ആരലിനെ നമ്മൾ പിടിക്കാൻ വേണ്ടി വന്നിരിക്കുക. അപ്പൊ ആ നമ്മൾ ചെറുമീനൊക്കെ പിടിച്ചു വന്നായിരുന്നു. അതിനുശേഷം നമ്മൾ ഇവിടെ ബോട്ടില് മടത്തോട്ട് വെക്കാൻ വേണ്ടി. അപ്പൊ നമുക്ക് നേരെ വീട്ടിലേക്ക് പോകാം. ഇടയായിട്ട് എല്ലായിടത്തും നല്ല രീതിയിൽ മഴ പെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഇവിടെ തോട്ടിലൊക്കെ ശരിക്കും വെള്ളം കയറിയിട്ടുണ്ട്. അപ്പോൾ വെള്ളം കയറി വരുന്നതോടൊപ്പം തന്നെ നമ്മളെ മീനുകളും കയറി വരും. അപ്പോൾ നമ്മൾ ഈ സമയം നോക്കി നമ്മൾ ആരിൽ പിടിക്കാൻ ഇറങ്ങിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ടും മീൻ കിട്ടും. അപ്പോൾ നമ്മൾ നേരെ പോയി ചെറുമീനെയൊക്കെ പിടിച്ചുകൊണ്ട് വന്ന് സ്പോട്ടിലിറങ്ങി. ഈ കാണുന്ന മടകുണ്ടോ, ഇവിടുന്ന് വെള്ളം ഇങ്ങനെ കുത്തി ചാടി ഒഴുകുന്നുണ്ട് തന്നെ ഈ ഒരു രീതിയിൽ മടകളിൽ വന്ന് ആരിൽ കയറിയിരിക്കും. അതിൻ്റെ മെയിൻ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ മീനുകൾ സൈഡ് പറ്റി കയറി വരുമ്പോൾ അതിനെ അടിച്ചു നിൽക്കാൻ വേണ്ടിയാണ് മീനുകൾ കയറി മടക്കാത്തിരിക്കുന്നത്. അപ്പം അതിൻ്റെ മഴയുടെ ഫ്രണ്ടിൽ നമ്മൾ ചെറിയ മീനെ ചൂണ്ടയെ കുറത്ത് വെക്കുമ്പോൾ ഇവൻ ചൂണ്ടയിൽ കയറി അടിക്കും. അപ്പോൾ എനിക്കിപ്പോൾ ഒരു സ്ട്രൈക്ക് കിട്ടി. അതിനുശേഷം ഞാൻ ദേ നമ്മുടെ ബക്കറ്റിൽ നമ്മൾ മീനെ പിടിച്ചിട്ട് വന്നിട്ടുണ്ട്. ചാടിപ്പോയിരിക്കുമ്പോഴാണ് നമ്മൾ ഈ പുല്ല് കൊതുതെല്ലാം പറിച്ചാൽ തിട്ടേക്കുന്നത്. അപ്പം അതിനെ കോർത്ത് ഞാൻ ദേ ഇറങ്ങാൻ വേണ്ടി തുടങ്ങുമ്പോഴാട്ടോ ഒരു കിഡിലൊരു വിറ്റ് നടക്കുന്നത്. എന്തായാലും നിങ്ങൾ നോക്കി, ഞാൻ ഇറങ്ങാൻ തുടങ്ങും, നമ്മുടെ അജയ് അവിടുന്ന് ഒരു മീനെ അടിച്ച് പൊക്കിയെടുത്ത് ഒറ്റ ഏറ്. സ്ലോ മോഷനിൽ കാണാൻ നല്ല കിഡിലേറ് കറക്റ്റ് എൻ്റെ ക്യാച്ച് കിട്ടിയതുകൊണ്ട് തന്നെ മീൻ മിസ്സായില്ല കേട്ടോ, കറക്റ്റ് കയ്യിലോട്ടാണ് വന്നത്. അതായത് മീൻ അടിച്ചു കഴിഞ്ഞാൽ വെള്ളത്തിൽ നിൽക്കുന്നതുകൊണ്ടാണ് നമ്മൾ മെയിനായിട്ടും കരയിലോട്ട് അടുത്ത് എറിയാനേ ശ്രമിക്കത്തുള്ളൂ. പക്ഷേ അവൻ അവിടുന്ന് എറിഞ്ഞത് കറക്റ്റ് എൻ്റെ കയ്യിലായി പോയി. എൻ്റെ കയ്യിൽ കിട്ടിയില്ലായിരുന്നെങ്കിൽ മീൻ ഉറപ്പായിട്ടും മിസ്സായി പോയേനെ. എന്തായാലും കണ്ടോ, കിട്ടില്ലെന്നൊരു ആരിലടിച്ചേക്കുന്നത് ഒരു രക്ഷയില്ല. മാരക സാധനം എന്നൊക്കെ പറഞ്ഞാൽ മാരക സാധനം. അങ്ങനെ അജയ് വന്നപ്പോൾ തന്നെ ഒരു ഹെവി ഉറന്ന അടിച്ചു കയറ്റി മാസ് കാണിച്ച് കിടക്കാഴ്ചയായിട്ട് നിൽക്കുക. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ ആ ബക്കറ്റിലോട്ട് തന്നെ ഇട്ടേക്കും. എന്നാലും ചാടിപ്പോകാൻ ചാൻസ് വളരെ കുറവാണ്. ഈ പുല്ല് അതുമെല്ലാം കിടക്കുന്നതുകൊണ്ട് തന്നെ മീൻ ചാടിപ്പോകാൻ വളരെ പാടാണ്. അതുപോലെ തന്നെ ചെറിയ മീനെ ഇഷ്ടപ്പെടുക നമ്മളിപ്പോൾ ഉണ്ട്. അതിൽ തന്നെയാണ് നമ്മൾ ബൈറ്റായിട്ട് വെക്കുന്ന ഇരയായിട്ടുള്ള മീനെ നമ്മൾ പിടിച്ചിട്ടേക്കുന്നത്. എന്തായാലും അതിനകത്ത് അവൻ സുഖമായിട്ട് കിടക്കും. അതിൻ്റെ മേലോട്ട് നമ്മൾ പുല്ലിട്ടിട്ട് മൂടി വെക്കും. പിന്നെ നമ്മൾ ചെറിയൊരു വലയുണ്ട്, ഒരു കൊതുക് വലയുണ്ട്. കൊതുക് വല ഉപയോഗിച്ചാണ് നമ്മൾ ചെറിയ മീനൊക്കെ പിടിക്കുന്നത് തന്നെ. അപ്പോൾ നമ്മുടെ മീനെ നമ്മൾ ബക്കറ്റിലാക്കി ഇട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ അവനവിടെ കിടന്നോളൂ. നമുക്ക് എന്തായാലും ഇപ്പോൾ അടുത്ത മീനെ ടാർഗറ്റ് ചെയ്യാം. എന്തായാലും ഇനി അവിടെ മീൻ നിൽപ്പുണ്ട്. അപ്പോൾ അതിനെ നമ്മൾ ടാർഗറ്റ് ചെയ്യാൻ വേണ്ടി ഇറങ്ങുകയാണ്. അജയ് എന്തായാലും അജയ് സ്പോട്ടിൽ ഇറങ്ങിയിട്ടുണ്ട്. ഞാൻ ദേ ഇപ്പുറത്ത് മാറി ഇറങ്ങുകയാണ്. അപ്പോൾ നമുക്ക് ഇറങ്ങുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിതൊക്കെ എവിടെയൊക്കെ എന്തൊക്കെയാണ് ഉള്ളത്, എവിടെയൊക്കെയാണ് കല്ല്, എവിടെയാണ് കുഴി എന്നുള്ള കാര്യത്തിനൊക്കെ കറക്റ്റായിട്ട് നമുക്കതിൻ്റെ നിശ്ചയമുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊന്നും കണ്ട് ആരും എന്നെ ചെയ്യാതിരിക്കുക, ആരും അറിയാത്ത സ്ഥലങ്ങളിലൊന്നും പോയി ഇറങ്ങാതിരിക്കുക. എന്തായാലും നിങ്ങളിപ്പോൾ നോക്കിയോ, ഇപ്പോൾ വെക്കുന്ന ഒരു മടയിൽ നമുക്കൊരു കിട്ടിലൊരു അടി കിട്ടും. എന്തായാലും കൊണ്ട് അജയ്ക്ക് ഇപ്പോൾ അവരൊരു മീൻ അടിച്ചിട്ട് ഹുക്കപ്പായില്ല. ചിലപ്പോൾ മീൻ അടിച്ചിട്ട് ഇര കൊണ്ട് അങ്ങ് പോകും. അപ്പോൾ നമ്മുടെ ചൂണ്ടയിൽ ഒരു കിട്ടിലൊരു സാധനം അടിച്ചിട്ടുണ്ട്. അടിച്ച് അങ്ങനെ നേരെ മേലോട്ടുണ്ട് മീൻ ഇറങ്ങി വരുന്നത് തന്നെ കാണാൻ പറ്റും ക്ലിയറായിട്ട്. മീൻ ഇറങ്ങി വന്ന് അവനെ ഞാൻ നേരെ മേളിലേക്ക് ഇട്ടു. മേളിൽ നേരെ ആ പുല്ലിനകത്ത് വീണ് കിടപ്പുണ്ട്. അപ്പോൾ ഇനി എന്തായാലും ഞാൻ വലിഞ്ഞ് മേളിൽ കയറി മീനെ എടുത്തിട്ട് ഇവിടുന്ന് സേഫായിട്ടൊരു സ്ഥലത്തോട്ട് മാറണം. അപ്പോൾ മീൻ ഇവിടുന്ന് മിസ്സായിപ്പോയി. നമുക്ക് സാധാ നമ്മുടെ ബാക്കിയുള്ള മീനുകളെ കൈകാര്യം ചെയ്യുന്ന പോലെ കൈകൊണ്ട് എളുപ്പം നമുക്ക് പിന്നെ ഒന്ന് പിടിക്കാൻ പറ്റത്തില്ലാത്ത അവസ്ഥയാണ്. അവൻ്റെ മുതുകിൽ ശരിക്കും നമ്മുടെ മിഷ്യൻ വാള് പോലത്തെ മുള്ളുകളാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ മീനെ കൈകൊണ്ട് കയറി പിടിക്കാൻ ശ്രമിക്കുമ്പോൾ തന്നെ ശരിക്കും നമ്മുടെ കയ്യിൽ നല്ല രീതിയിൽ മുറിവ് വരും. അതുപോലെ ശരിക്കും നല്ല വഴുക്കലാണ്. അതുകൊണ്ട് നമ്മൾ ഒരിക്കലും മീനെ അവിടെ ഇട്ട് നമുക്ക് പെട്ടെന്ന് മിസ്സായിപ്പോയെന്ന് പറഞ്ഞാലും ചാടിയൊന്നും മീനെ പിടിക്കാൻ പറ്റത്തില്ല. എന്തായാലും കിട്ടിയ മീൻ ഒരു രക്ഷയില്ല, മാര സാധനം. പിന്നെ അവിടെ ഹുക്ക് വരുമ്പോൾ തന്നെ അവൻ പൊളഞ്ഞ് നമ്മുടെ കയ്യിലോട്ട് ചുറ്റി ഒരു വരച്ചിൽ വരഞ്ഞ കൈ കീറും. അതിന് വളരെ ചാൻസ് കൂടുതലാണ്. എന്തായാലും നമ്മളിതേ മീനെ ബക്കറ്റിലാക്കി ഇട്ട് രണ്ടെണ്ണം കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ബാക്കി ഡ്രൈയിങ് ആണ്. എന്തായാലും ഇനിയും ട്രൈ ചെയ്ത് നോക്കാം. അടിക്കും, അടിക്കാതിരിക്കത്തൊന്നുമില്ല. അപ്പോൾ നമുക്ക് കിട്ടിയ രണ്ട് മീനെ നമ്മൾ ബക്കറ്റിലാക്കി. അതിനുശേഷം നമ്മൾ പിന്നെ മീനെ ടാർഗറ്റ് ചെയ്യാൻ വേണ്ടി ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ എന്തെങ്കിലുമൊക്കെ അടിക്കുമോ നോക്കാം. അതുപോലെ തന്നെ നമ്മുടെ കയ്യിലിരിക്കുന്ന ബൈറ്റൊക്കെ അത്യാവശ്യം തീർന്നു തുടങ്ങി. ഇപ്പോൾ എന്തായാലും ഒന്നും കൂടെ പോയി ബൈറ്റൊക്കെ ഒന്ന് പിടിക്കേണ്ടി വരും. പിന്നെ നമ്മൾ കുറച്ച് നേരം അവരെ ടാർഗറ്റ് ചെയ്യുന്ന പറഞ്ഞാൽ അന്ന് നമുക്കൊന്നും കിട്ടിയില്ല. പിറ്റേ ദിവസം വന്നപ്പോഴത്തേനും നല്ല വെള്ളം, ശരിക്കും വെള്ളം കയറിയിട്ടുണ്ട്. എന്തായാലും ശരിക്കും വെള്ളം കയറി ശരിക്ക് മീനുണ്ടാവും. മീനുണ്ടാകുന്ന ചാൻസ് വളരെ കുറവാണ് കേട്ടോ. ഇത് നമ്മൾ ബൈറ്റ് ഹുക്കിലത് ഈ ഒരു രീതിയിലാണ് കോർക്കുന്നത്. എന്നിട്ട് ജസ്റ്റ് നമ്മളൊരു ചൂണ്ടക്കൈ പോലെ ഒരു ചെറിയ കൈച്ചൂണ്ടക്കൈ എടുത്തേക്കുവാണ്. പനങ്കമ്പിൻ്റെ കൈയാണ് എടുത്തേക്കുന്നത്. അത് നമ്മൾ ജസ്റ്റ് മലയുടെ ഫ്രണ്ടിൽ വെക്കുമ്പം തന്നെ അടി കിട്ടും കേട്ടോ. അപ്പോൾ നിങ്ങൾ നോക്കിയോ, അതെ ഞാനിപ്പം ആ നിൽക്കുന്നതിൻ്റെ നേരെ സൈഡിൽ നിന്ന് എൻ്റെ സൈഡിൽ നിന്ന് തന്നെ ഒരു മീനെ അടിച്ച് കയറ്റാൻ വേണ്ടി പോകും. അപ്പം ശരിക്കും നോക്കിയോ, അജയ് അപ്പുറത്ത് ഇറങ്ങി നിൽപ്പുണ്ട്. എന്തായാലും ഇതേ ബൈറ്റ് ഞാൻ ജസ്റ്റ് കറക്റ്റ് ചെയ്ത് വെക്കുന്നു. ഹുക്കിൻ്റെ പൊത്തിൻ്റെ മെൻറ്റിലോ ഫ്രണ്ടിലോട്ട് വെച്ച് കൊടുക്കുമ്പോൾ തന്നെ ഇറങ്ങി വന്ന് അടിക്കും. അടിച്ച് നേരെ മീനെ ഹുക്കപ്പ് കൊടുത്ത് വലിച്ച് കരയെ കയറ്റിയിടുക. ഇപ്പോൾ സ്ലോ മോഷനിൽ കാണാം മീൻ ഇറങ്ങി വരുന്ന പയ്യെ നല്ല ഒഴുക്കുണ്ട്. അതിൽ നിന്ന് നല്ല കിടിലൊരു ആരലിനെ അടിച്ച് കയറ്റി.
ഇനിയാണ് പണി കിട്ടിയേക്കുന്നത്. മീനടിച്ച് ഞാൻ മേളിട്ടിട്ടുണ്ട്. മേളിൽ കയറി നിന്നപ്പോൾ തന്നെ മീൻ ഉരുണ്ടതേ നമ്മുടെ ഈ തോടിൻ്റെ ഈ ഏകദേശം ഏരിയയിലെത്തി. ഇച്ചിരിയുടെ കയറി വീണ മീനാണ്. പക്ഷേ അപ്പോൾ മീനെ ഞാൻ ബ്രൈഡിൽ പിടിച്ച് പൊക്കിയെടുത്തെന്ന് പറഞ്ഞാലും മീൻ ചൂണ്ടയെന്ന് ഊരിപ്പോയി. നല്ല രീതിയിൽ ഹുക്കായിട്ടില്ലായിരുന്നു. എന്തായാലും ഇപ്പം പുല്ലിനിടയ്ക്കെല്ലാം കയറിയതുകൊണ്ട് തന്നെ ഭയങ്കരം പാടെന്ന് പറഞ്ഞാൽ ഭയങ്കരം പാടാണ് വലിച്ച് പിടിച്ച് കയറ്റാൻ. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ചേട്ടനെ സഹായിക്കാൻ വേണ്ടി വന്നോട്ടോ. ചേട്ടൻ്റെ അവസാനം ആ മീനെ ലോക്ക് ഇത് പിടിച്ചോണം. കൈകൊണ്ട് വിടാൻ പറ്റത്തില്ല. ചേട്ടൻ പുല്ല് കൂട്ടി വലിച്ച് പിടിച്ചേക്കുക. ഞാൻ പറഞ്ഞില്ലേ മുള്ളാണ് അവൻ്റെ ദേഹത്ത് മൊത്തം. ഒരിക്കലും നമുക്ക് സാധാ മീനെയൊക്കെ ഹാൻഡിൽ ചെയ്യുന്ന പോലെ നമുക്ക് ഇവനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റത്തില്ല. കൈയെ മുള്ളു കൈയെ കൊണ്ടു കഴിഞ്ഞാൽ ആ ഒരു ഏരി കീറിപ്പോവും. അതുപോലെ ഒരു സാധനം അതുകൊണ്ട് അപ്പം ഞങ്ങൾ രണ്ടുപേരും കൂടെ കുറേ നേരം പരിശ്രമിച്ച് അവനെ ഒന്ന് പിടിക്കാൻ. നല്ല വഴുക്കൽ, അത് പാമ്പ് വഴുകി പോകുന്നതിനേക്കാളും നല്ലപോലെ നല്ല വഴുക്കല കേട്ടോ. എൻ്റെ കയ്യിൽ നിന്ന് പിന്നെയും മിസ്സായി. നമ്മുടെ ഏകദേശം നമ്മുടെ മേളിൽ കരയിലായിട്ട് ശരിക്കും എത്തിയായിരുന്നു. പിന്നെ വിഷയമില്ല. എന്തായാലും നമ്മൾ മീനെ മേളിൽ കൊണ്ടിട്ടുണ്ടായിരുന്നു. എന്നാലും കിടിലൻ്റെ ഒരു ഐറ്റം, ഒരു രക്ഷയില്ല. മാരക സാധനം എന്നൊക്കെ പറഞ്ഞാൽ മാരക സാധനം അടിച്ചു കയറിയത്. തകർപ്പൻ ഐറ്റം എന്നൊക്കെ പറഞ്ഞാൽ തകർപ്പൻ ഐറ്റം. അപ്പോൾ നമ്മൾ അതോടെ നമ്മുടെ വീഡിയോ നമ്മളിത് വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യണം. പിന്നെ വീഡിയോ നിങ്ങൾ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ നല്ല നല്ല അഭിപ്രായങ്ങളും നിങ്ങളുടെ എന്ത് വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് എന്ത് തോന്നി എല്ലാം നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു അടിപൊളി വീഡിയോ ആയതിന് ഉടനെ തന്നെ വരുന്നതായിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ വരെ എല്ലാവർക്കും ബൈ ബൈ.